കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലെവറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതാണ് വിഷയം. വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാവരും ആരംഭിക്കാറുണ്ടല്ലേ. എല്ലാവർക്കും ബിസിനസ് മാത്രമല്ലോ, എല്ലാവർക്കും ജോലി മാത്രമല്ലോ. അപ്പം വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ എല്ലാം നമ്മുടെ സമൂഹത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളെ വ്യവസായങ്ങളെയൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട, അഭിവൃദ്ധിപ്പെടാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളുടെ സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്ക് ജാതകത്തിൽ അത് പറ്റിയതാണോ ആ ബിസിനസ്. ഇപ്പോൾ ചേർക്ക് അഗ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തായിരിക്കും പ്രയോജനം. ചേർക്ക് ആഹാര പദാർത്ഥങ്ങളായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തായിരിക്കും പ്രയോജനം ഉണ്ടാകുന്നത്. ചേർക്ക് പ്ലാസ്റ്റിക് ഇതര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് ചെയ്തായിരിക്കും ഉണ്ടാകുന്നത്. നമുക്ക് ബിസിനസ് ആദ്യം പറ്റിയതാണോ നോക്കണം. നമ്മുടെ ജാതകത്തിൽ ഏത് ബിസിനസ് ചെയ്താൽ വിജയിക്കും എന്ന് നമ്മൾ നോക്കണം. അതുപോലെ നമ്മൾ സ്ഥാപനം തുടങ്ങാൻ പോകുന്നു. ഈ ചിലർക്ക് കൂട്ടുകച്ചവടമൊന്നും പറ്റത്തില്ല. കൂട്ടുകച്ചവടം ജാതകവശ പറ്റാത്ത കൂട്ടുകച്ചവടം തുടങ്ങിയപ്പോൾ വൻ നഷ്ടമായിരിക്കും. കിടക്കാടം വരെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരും. പിന്നെ ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ തുടങ്ങുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അല്ലെ ആ ഒരു കടയുടെ കൂടെ ദൈവാധീനം നമ്മൾ നോക്കണം. ഇപ്പോൾ ശ്മശാനത്തെ കൊണ്ട് കടയിടുക, രാവിലെ ആയിട്ട് വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും അവിടെ ഇരുന്ന് ഹരിനാമ കീർത്തനവും സഹസ്രനാമങ്ങളും ഭുജംഗങ്ങളും എല്ലാം ഇരുന്ന് ചൊല്ലുകയും അവിടെ ലോകത്തുള്ള എവിടെ ഏതെല്ലാം തന്ത്രിമാരെ കണ്ട് യന്ത്രങ്ങൾ വാങ്ങിക്കുക, യന്ത്രങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വെക്കുകയും ചെയ്തിട്ട് എന്തെങ്കിലും കഥയുണ്ടോ? ഒരു കഥയില്ല. വെള്ളത്തിൽ വരച്ച വര പോലും അവിടെ ഇരുന്ന് ശ്മശാനത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു ഭഗവാന്മാരും വിളിയേക്കത്തില്ല, നല്ല ഭഗവാന്മാരും വിളിയേക്കുകയില്ല. പിന്നെ ആ സ്ഥാപനം നമുക്ക് കടമുറി എടുക്കുമ്പോൾ അത് വാസ്തുപ്രകാരമാണോ, വാസ്തുപ്രകാരം എവിടെ വിളക്ക് കത്തിക്കണം, അതിനൊക്കെ സ്ഥാനമുണ്ട്. വിളക്ക് കത്തിക്കുന്നതിനായാലും ഇപ്പം യന്ത്രങ്ങൾ വെക്കുന്നതിനായാലും അതുപോലെ ഈ സ്ഥാപനങ്ങളിലൊക്കെ സ്ത്രീകളൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവും. അവർക്ക് പിരീഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും വിളക്ക് കത്തിക്കാനൊന്നും പാടില്ല. പിരീഡ് സമയത്ത് സ്ഥാപനത്തിൽ വരുമെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ ശുദ്ധമായിട്ട് രാവിലെ വിളക്ക് കത്തിക്കുക, പിന്നെ അവരെ കൊണ്ടാകാതെ അവരെ അങ്ങോട്ട് അവരുടെ അങ്ങോട്ട് പോകരുതെന്ന് പറയുക. അതുപോലെ നമ്മുടെ ക്യാഷ് കൗണ്ടറിലുമൊക്കെ എല്ലാവരും യന്ത്രങ്ങളൊക്കെ പൈസ ഇടുന്ന ആ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറുമ്പോൾ ഒരു ഭാര്യമാരോ അല്ല ഭാര്യമല്ല ഭാര്യയോ അല്ല സ്റ്റാഫോ ആരെങ്കിലും ഒക്കെ ഒന്നിരിക്കും. അവർ ചില പീരീഡായിട്ടായിരിക്കും. അവരുടെ കയറി തൊട്ടായി യന്ത്രങ്ങൾ കൊണ്ട് പ്രയോജനമില്ലാത്ത അവസ്ഥ വരും. അപ്പം നമ്മൾ സ്ഥാപനം തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ ഇങ്ങനെയുള്ള ആ സമയത്ത് അവരെ കൊണ്ട് അവിടെ ക്യാഷ് കൗണ്ടർ എടുത്താതിരിക്കുക, അവരെ കൊണ്ട് യന്ത്രങ്ങളും മറ്റും തുടിപ്പിക്കാതിരിക്കുക, വിളക്ക് കത്തിപ്പിക്കാതിരിക്കുക. വിളക്ക് കത്തിക്കുന്ന സ്ഥാനങ്ങളും ഒക്കെ വളരെ പ്രധാനമാണ്. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ഡിമ്മായി പോവാം. ഒരു ബിസിനസ് നമുക്ക് 100,000 രൂപയുടെ സ്ഥാനം കൊണ്ടുവച്ചു, ഒരു ദിവസം നമ്മുടെ 2 ദിവസം കൊണ്ട് വിറ്റുപോയി ഉദ്ദേശിച്ചു. ഉദാഹരണം പറയാം, ആ വിറ്റുപോയ സാമ്പത്തികം എന്ത് ചെയ്യുന്ന അറിയത്തില്ല. അടുത്ത സാമ്പത്തികം കടം മേടിച്ചെങ്കിലും അടുത്ത സാധനം മേടിക്കാൻ പറ്റുള്ളൂ. സാധനം വിറ്റുപോയച്ചാൽ വിറ്റുപോയി, പൈസ എന്തെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. ഈ അവസ്ഥയിലൊക്കെ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പിന്നിൽ കാരണമുണ്ട്. ആ പ്രശ്ന കാരണം കണ്ടെത്തണം, കണ്ടെത്തി അതിനനുയോജ്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഒരാൾക്ക് ഈ ശരീരത്ത് ബ്ലോക്ക് വരുന്ന എങ്ങനെ, ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് കുറേശ്ശെ ബ്ലോക്ക് അടിഞ്ഞു കൂടി അടിഞ്ഞു കൂടി ഒന്നും പ്രാവശ്യം ഈ പറഞ്ഞ ചെറിയ രീതിയിലുള്ള നെഞ്ചുവേദന മറ്റുള്ളതൊക്കെ ശരീരം കാണിക്കും, ചെറിയ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരം കാണിക്കും. നമ്മൾ അത് കണക്കാക്കാ സമയത്ത് വല്ല ഫിക്സ് ചെയ്യക്കോ, എന്തെങ്കിലും പാരസെറ്റമോൾ എന്തെങ്കിലും ചെറിയ ഗുളിക കഴിക്കുകയൊക്കെ നമ്മൾ ചെയ്യും. പിന്നീട് വരുമ്പോഴത്തേക്കും ആണ് ആൻറ്റിയോഗ്രാം ആൻറ്റിയോപ്ലാസ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബൈപ്പാസും ഒക്കെ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം ചെറിയ രീതിയിലുള്ള നമ്മുടെ ബിസിനസ്സിൽ അല്ലെ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന സ്ഥാനങ്ങൾ ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകൾ വരുമ്പോൾ നമ്മൾ അതിനുള്ള കാരണം ചിന്തിക്കണം. ഇപ്പം ഒരു പണി വന്നിട്ടുണ്ട് അല്ലെ, നമുക്കൊരു വിഷയം വന്നിട്ടുണ്ട്. എല്ലാവരും ഈ ചിരിച്ച് കാണിക്കുന്ന പോലെ ഒന്നുമല്ല, നമ്മളെ ചിരിച്ച് കാണിക്കുന്ന അങ്ങോട്ട് മാറച്ച് നമ്മളെ കുറ്റം പറയുന്നവരുണ്ട്, നമുക്കിട്ട് പണി വെക്കുന്നവരുണ്ട്, നമുക്കിട്ട് ദോഷം ചെയ്യുന്നവരുണ്ട്, നമുക്കെതിരായിട്ട് അമ്പലങ്ങളിൽ വിളിച്ച് നിറച്ചിടുന്നവരുണ്ട്. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക, എല്ലാവരോടും അവരുടെ കാര്യങ്ങൾ ഉള്ളു തുറന്ന് പറയാതിരിക്കുക. അത് വളരെ ഈ പറഞ്ഞ സ്ഥാപനമൊക്കെ നടത്തുന്ന വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു അഭിവൃദ്ധി എന്നും ഉണ്ടാവുകയും ചെയ്യും, നമുക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക വരവ് എന്ന് നമുക്ക് നിലനിർത്താനും സാധിക്കും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു, നന്ദി, നമസ്കാരം.